വാർത്തകൾ തുടരുന്നു. മ്യാൻമറിൽ ദ്രവീകൃത വാതകവുമായി പോയ തീവണ്ടിക്ക് തീപിടിച്ച് 27 പേർ മരിച്ചു. 80ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മണ്ടാലയിൽ നിന്നും വടക്കൻ മ്യാൻമറിലേക്ക് പോകും വഴി പാളം തെറ്റിയ ട്രെയിനിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. മറിഞ്ഞ ടാങ്കറിൽ നിന്ന് എണ്ണ ശേഖരിക്കാനെത്തിയ ഗ്രാമീണരാണ് മരിച്ചവരിൽ ഏറെയും. ശ്രീലങ്കയിലെ വെലിക്കട ജയിലിലുണ്ടായ ഏറ്റുമുട്ടലിൽ 11 പേർ മരിച്ചു. തടവുകാരും ജയിലിലെ സുരക്ഷാ ജീവനക്കാരും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. ജയിലിൽ പരിശോധന നടത്തുകയായിരുന്ന സുരക്ഷാ ജീവനക്കാരെ തടവുകാർ ആക്രമിക്കുകയായിരുന്നു. തടവുകാർ ആയുധങ്ങൾ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. അക്രമത്തെ തുടർന്ന് സൈന്യം സ്ഥലത്തെത്തി. വെലിക്കട ജയിലിന് ചുറ്റുമുള്ള റോഡ് അടച്ചു. 4000-ഓളം തടവുകാരാണ് കൊളംബോയിലെ വെലിക്കട ജയിലിൽ ഉള്ളത്. കരിപ്പൂർ കള്ളനോട്ട് കേസിലടക്കം രാജ്യത്തേക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ വ്യാജ കറൻസിക്ക് പിന്നിലുള്ള പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വ്യക്തമായി. ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളി താഹിർ മർച്ചന്റിന് കള്ളനോട്ടെത്തിച്ചത് പാകിസ്ഥാൻ സ്വദേശി ഇബ്രാഹിം ഭായിയാണെന്ന് NIA സ്ഥിരീകരിച്ചു. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ താഹിർ മർച്ചന്റിനെ ഈ മാസം 16 വരെ ചോദ്യം ചെയ്യലിനായി വിട്ടുകൊടുത്തു. സന്ദർശക വിസ നിയമത്തിൽ UAE ഇളവുകൾ വരുത്തി. ബിസിനസ്സുകാർക്ക് ഇനി മുതൽ 6 മാസത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കായി UAEയിൽ അടിക്കടി വരുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ് 6 മാസം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾ. ഈ കാലാവധിക്കകത്ത് സന്ദർശകന് എത്ര തവണ വേണമെങ്കിലും UAE സന്ദർശിക്കാം. വിസ കാലാവധിക്കുള്ളിൽ 30 ദിവസം വരെ തുടർച്ചയായി താമസിക്കുകയും ചെയ്യാം. ഇത്തരം വിസകൾ നൽകുന്നതിനുള്ള സർക്കാർ വിജ്ഞാപനം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ പുറപ്പെടുവിച്ചു. UAEയിൽ സ്വന്തമായി വീടുകളും ഫ്ളാറ്റുകളും ഉള്ളവരുടെ ബന്ധുക്കൾക്കും മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കും. ഇവർക്ക് വിസ കാലാവധിക്കുള്ളിൽ എത്ര ദിവസം വേണമെങ്കിലും തുടർച്ചയായി താമസിക്കാം. ആഡംബര കപ്പലുകളിൽ എത്തുന്നവർക്ക് 3 മാസത്തെ സന്ദർശക വിസ ലഭിക്കും. പക്ഷേ 14 ദിവസത്തിൽ കൂടുതൽ ഒരു തവണ തുടർച്ചയായി UAEയിൽ തങ്ങാൻ സാധിക്കില്ല. രാജ്യത്ത് അടിക്കടി വന്നു പോകുന്ന പ്രൊഫഷണലുകൾക്കും മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കും. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ളവർക്കും UN പാസ്പോർട്ടുള്ളവർക്കും മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കും. വിദേശ രാജ്യങ്ങളിലെ UAE അംബാസഡർമാർക്കും കോൺസുലർമാർക്കും ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക വിസ നൽകാനുള്ള അനുമതിയും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. രക്തദാനത്തോടെ ദുബായിൽ ഒരു പരിപാടിക്ക് തുടക്കമായി. UAE ദേശീയ ദിനാഘോഷ പരിപാടികളുടെ വേദിയിലാണ് 500-ഓളം പേർ രക്തം നൽകിയത്. KMCCയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദുബായ് KMCC സംഘടിപ്പിച്ച UAE ദേശീയ ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം. പതിവ് ആഘോഷ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി രക്തം കൊടുത്തുകൊണ്ടാണ് KMCC പ്രവർത്തകർ ഈ ആഘോഷത്തിൽ പങ്കാളികളായത്. യുവാക്കളും മധ്യവയസ്കരുമെല്ലാം ഈ സൽക്കർമ്മത്തിൽ സജീവമായി. നൈഫ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ കേണൽ അബ്ദുള്ള ഖദീം സുറൂർ അൽമാസം ഉദ്ഘാടനം ചെയ്തു. എവറി ഇയർ യു കമിങ് ലൈക്ക് ദാറ്റ് ആൻഡ് യു ടേക്ക് ദ ബ്ലഡ് ഫ്രം ദ ഇന്ത്യൻ ബട്ട് ദാറ്റ് മീൻസ് ദാറ്റ്സ് യുവർ കൺട്രി ആൻഡ് യു ആർ ഹെൽപ്പ് അസ് ടു ബിൽഡ് ദിസ് കൺട്രി ബിഫോർ 15 years or more than that. And we are last thing I'd say thank you for all the Indian people and Kerala also. ആരോഗ്യ മന്ത്രാലയത്തിന്റെ 2 മൊബൈൽ യൂണിറ്റുകൾ എത്തിയായിരുന്നു രക്തശേഖരണം. 500-ഓളം പേരാണ് രക്തദാനത്തിൽ പങ്കാളികളായത്. ഈ ആവേശം കണ്ട് പോലീസ് സ്റ്റേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നു. മലയാളികൾ നടത്തിയ പരിപാടിയായിരുന്നെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർക്കൊപ്പം പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും രക്തദാനത്തിൽ പങ്കാളികളായി. ഡിസംബർ 2-നാണ് UAE ദേശീയ ദിനമെങ്കിലും ആഘോഷങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ദുബായിൽ നിന്നും ക്യാമറമാൻ തൻവീറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൂടുതൽ ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അൽമദീന ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ ഷാർജയിൽ പ്രവർത്തനം തുടങ്ങി. ഷാർജ ഗോൾഡ് സൂക്കിനടുത്താണ് പുതിയ ശാഖ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും വിലക്കിഴിവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ഷാർജ പുസ്തകോത്സവത്തിൽ ചലച്ചിത്ര നിർമ്മാതാവും പാചക വിദഗ്ധനുമായ നൌഷാദിന്റെ സ്വാദിഷ്ട വിഭവങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സംവിധായകൻ രഞ്ജിത്തിന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകി. നടൻ മുകേഷാണ് പ്രകാശനം ചെയ്തത്. സംവിധായകൻ ആഷി കപൂർ, റീമ കല്ലിങ്കൽ, രവി DC തുടങ്ങിയവരും പങ്കെടുത്തു. ലഹരിക്കെതിരെയുള്ള പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മജീഷ്യൻ മുതുകാട് മസ്കറ്റിൽ ജാലവിദ്യ അവതരിപ്പിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. വാട്ടർ പ്യൂരിഫയർ നിർമ്മാതാക്കളായ ഇന്ത്യയിലെ യുറേക്ക, ഫോബ്സ് UAE ഒമാൻ വിപണിയിലുമെത്തി. ദുബായിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സഞ്ജയ് വർമ്മ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചു. വാട്ടർ പ്യൂരിഫയറുകളുടെയും വാക്വം ക്ലീനറുകളുടെയും വിവിധ മോഡലുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AK ആന്റണി മുൻകൈയെടുത്ത് യോഗം വിളിച്ചാൽ കൊച്ചി മെട്രോ പദ്ധതി പ്രശ്നം പരിഹരിക്കാമെന്ന് കേന്ദ്രമന്ത്രി കമൽനാഥ്. രാഷ്ട്രീയ തീരുമാനം വേണമെന്ന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ എ കെ ആന്റണിയും വയലാർ രവിയും കെ വി തോമസും കമൽനാഥുമായി ചർച്ച നടത്തി. സബ്സിഡി നിരക്കിലുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിനെതിരെ കോൺഗ്രസിന്റെ സംവാദ് ബൈഠക്കിൽ രൂക്ഷ വിമർശനം. പരിഷ്കരണത്തിന് മാനുഷിക മുഖം വേണമെന്ന് എ കെ ആന്റണി. രാജ്യത്തിന്റെ ധനകമ്മിയിൽ ആശങ്കയുണ്ടെന്ന് പ്രധാനമന്ത്രി. റിലയൻസ് മേധാവികൾക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ. മുകേഷ് അംബാനിക്കും അനിൽ അംബാനിക്കും കോടികളുടെ കള്ളപ്പണ നിക്ഷേപമെന്ന ആരോപണം. അന്വേഷണം തടഞ്ഞത് പ്രണബ് മുഖർജി ധനമന്ത്രിയായിരിക്കെയെന്നും കെജ്രിവാൾ. രാജ്യത്ത് കള്ളനോട്ട് എത്തിക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായെന്ന് എൻഐഎ. മുംബൈ സ്ഫോടനക്കേസിലെ പ്രതി താഹിർ മർച്ചന്റിന് കള്ളനോട്ട് നൽകിയത് പാകിസ്ഥാൻകാരൻ. മർച്ചന്റിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. ഇനി ഫോക്കസ് കേരളത്തിന്റെ പുനഃസംരക്ഷണം കാണാം. നമസ്കാരം.